Guests this evening important the executive committee member Baba Kuda Samanya in the counseling program program director മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ
അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. നമ്മളത് കുറച്ചുകൂടെ അല്ലെങ്കിൽ അത് തിരിച്ചു വായിക്കാം. അതായത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ അവിടെ വന്നപ്പോൾ ഏറ്റവും പ്രധാനമായ പ്രമേയം എന്തായിരുന്നു? സംസാരിക്കുന്നതിന്റെ ഏറ്റവും ചുരുക്കം എന്താണ്? ഒരുപാട് കാര്യമൊന്നും പറഞ്ഞേക്കാം. മാനസാന്തരപ്പെട്ടു. അപ്പൊ ഒരു മാനസാന്തരപ്പെട്ട് ഫലം കായ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ രണ്ട് പ്രധാന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഒന്ന്, ഫലം കായ്ക്കുന്നത്. ഫലം കായ്ക്കുന്നതിന് മുമ്പ് പറയുന്നത് എന്താണ്? അബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് അതിൽ ഉറ്റ കൊണ്ട് നടന്നാൽ മാത്രം പോരാ. നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇനിയും അബ്രഹാമിന് മക്കളുണ്ടാകും. പക്ഷേ നിങ്ങൾ അബ്രഹാമിന്റെ ആ ഒരു പാരമ്പര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫലം കായ്ച്ചില്ല എങ്കിൽ അബ്രഹാമിന്റെ പാരമ്പര്യത്തിന് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ സ്നാപക യോഹന്നാൻ അർത്ഥമാക്കുന്നത്. കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പാരമ്പര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളും ഒക്കെ പാരമ്പര്യം പറയാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ടൈറ്റിലിനാണ് തീം എന്താണ്? മർത്തോമൻ പാരമ്പര്യം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യവും അതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ഈ അബ്രഹാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അവരൊരുപാട് അഭിമാനം കൊണ്ടുവരുന്നു. പൊതുവെ അവർ പാരമ്പര്യത്തിൽ എന്ത് കാര്യത്തിലും അവർ പാരമ്പര്യം നോക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത്. ഒന്നാം അധ്യായം എങ്ങനെ തുടങ്ങണേന്ന് അറിയാമോ? വംശാവലി. വംശാവലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു പിതൃപാരമ്പര്യം. ആരിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? നമ്മുടെ പൂർവികർ ആരൊക്കെയാണ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്കറിയാം. നമ്മളൊക്കെ ഈ കുടുംബചരിത്രം എഴുതുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിന്നോട്ട് നോക്കി നമ്മൾ ഏറ്റവും നല്ല ഒരു പാരമ്പര്യത്തിന്റെ ഉടമകളാണ് എന്ന് പറയാനും സ്ഥാപിക്കാനും ഒക്കെ പലപ്പോഴും ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പാരമ്പര്യത്തിൽ ഒരുപാട് അഭിമാനിക്കുന്നവരാണെന്നാണ്. കർത്താവായ യേശുക്രിസ്തുവും ഇതുപോലെ തന്നെ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് ഈ യഹൂദ പാരമ്പര്യത്തിൽ അബ്രഹാം പിതാവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട്. ഈ കുനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇവളും അബ്രഹാമിന്റെ പുത്രിയാകുന്നു. സക്കായിയുടെ ഭവനത്തിൽ ചെന്നാൽ ഇവിടെ എന്താ പറഞ്ഞ? ഇവൻ അബ്രഹാമിന്റെ പുത്രനാകുന്നു. അപ്പൊ അതായത് അബ്രഹാമിന്റെ മക്കളാണ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാര് ഈ ഒരു അഭിമാനം, അബ്രഹാം പാരമ്പര്യത്തിൽ ഒരുപാട് അഭിമാനം കൊണ്ടപ്പോൾ ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഒരു ചെറിയ തിരുത്തം അവിടെ കൊടുക്കണം. കാരണം അവിടെ ആ ഒരു പാരമ്പര്യത്തിൽ ഭയങ്കര ഊറ്റമുണ്ട്, ഭയങ്കര അഭിമാനമുണ്ട്. പക്ഷെ ഇവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഫലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാര് തീർത്തും അവർ ഫലം കായ്ക്കുന്നതിൽ വിമുഖരായി വന്നപ്പോൾ പാരമ്പര്യം മാത്രം പറഞ്ഞ് നടക്കുകയും ഫലം കായ്ക്കുന്നതിൽ വളരെ സാവധാനം വന്നപ്പോൾ അല്ലെങ്കിൽ അവര് അതിൽ നിന്ന് പിന്മാറ്റം വന്നപ്പോൾ അവിടെ ഒരു കറക്ഷനാണ് ശരിക്കും യോഹന്നാൻ സ്നാപകൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കുള്ളൊരു മെസ്സേജ്, പാരമ്പര്യം നമ്മൾക്ക് നല്ലതാണ്. പാരമ്പര്യം നമ്മൾ അഭിമാനിക്കാൻ നല്ലതാണ്. നമ്മൾക്ക് ഒരു ആത്മാഭിമാനം തോന്നാൻ നല്ലതാണ്. നമ്മളൊരു സ്വത്വബോധത്തിന് നല്ലതാണ്. പക്ഷേ അതിനോടൊപ്പം ഫലം കായ്ച്ചില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന പാരമ്പര്യത്തിന് വിലയില്ലാതാകും. മാത്രവുമല്ല നമ്മൾ ആരുടെയൊക്കെ പാരമ്പര്യം പറയുന്നു അവർക്ക് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ഫലം കായ്ക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും വിളിയുടെ ഏറ്റവും വലിയ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഫലം കായ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നത് ഫലം കായ്ച്ചുകൊണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും വേദപുസ്തകത്തിൽ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്.
ഏതാണ്ട് പഴയ നിയമത്തിൽ ഒരു 10-16 സ്ഥലത്ത് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഫലത്തെ കുറിച്ച്, ഫലം കായ്ക്കുന്നതിനെ കുറിച്ച്. പുതിയ നിയമത്തിൽ ഒരു 15 കൂടുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫലം പുറപ്പെടുവിക്കുക, അപ്പൊ ക്രിസ്തീയ വിളിയുടെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗലാത്യ ലേഖനത്തില് എന്ത് പറയുന്നതറിയാമോ, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫലം ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പറയും ഈ ഫലം കൊണ്ടാണ് വൃക്ഷത്തെ നമ്മള് തിരിച്ചറിയുന്നത്. അപ്പൊ ഈ ഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കർത്താവ് അത്തിയില് നോക്കി, ഇല തളത്ത് കണ്ടപ്പോൾ ഫലം കാണുമെന്ന് വിചാരിച്ച് നോക്കി, അപ്പോ ഫലം ഉണ്ടായിരുന്നോ? ഈ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വെട്ടി തീയിലിടണം. അപ്പോ ഫലം കായ്ച്ചില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തില് ജീവിതം തുടരാൻ പോലും യോഗ്യതയില്ലെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം ഫലം കായ്ക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന്. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം എന്റെ ചോട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ വെട്ടി തീയിലിട്ട് കളയുക എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അത്തിയുടെ ഉമ്മ പറയുന്നുണ്ട്, ഫലം കണ്ടില്ല, അതുകൊണ്ട് തോട്ടക്കാരന്റെ ഒരു അഭ്യർത്ഥന കൊണ്ട് ഒരു വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുത്തു. അപ്പൊ നമ്മൾക്കൊക്കെ ഈ ഫലം കായ്ക്കാൻ ഓരോ പ്രാവശ്യവും നമ്മളിൽ നിന്ന് ഫലം തിരഞ്ഞിട്ട് കാണാതെ വരുമ്പോൾ നമ്മൾക്കൊരു കുറച്ച് സമയം കൂടെ നീട്ടി തന്നിരിക്കും ഫലം കായ്ക്കാനായിട്ട്. അപ്പൊ ഇനിയും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിലാണ് ഈ കൊടാലി മരത്തിന്റെ ചുവട്ടിൽ വയ്ക്കുന്നത്. ഒരു വലിയ നല്ല രസകരമായ ഒരു ഉപമയുണ്ടല്ലോ, ഒരു പരദേശി യാത്രയ്ക്ക് പോയപ്പോൾ അവരെ വിളിച്ച് എത്ര താലന്ത് വീതം കൊടുത്തേ? ഒരാൾക്ക് 5 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 താലന്ത്. ഈ തിരിച്ചു വന്നപ്പോഴേക്കും എന്ത് ചെയ്തു ഈ താലന്തുകളെല്ലാം? 5 കിട്ടിയാൽ എന്ത് ചെയ്തു? 10. 2 കിട്ടിയാണോ? അത് 2. 1 കിട്ടിയാണോ? അത് കുഴിച്ചിട്ടു. ഇനി ഇവർക്ക് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? തിരിച്ചു കിട്ടിയ അവാർഡ് എന്തായിരുന്നു? 5 10 അഭിനന്ദിച്ചു, 2 ഇരട്ടിയാക്കിയ ആളെ അഭിനന്ദിച്ചു, 1 കിട്ടിയ ആളെ എന്ത് ചെയ്തു? എന്താ ചെയ്തേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഉള്ളത് പൂഴ്ത്തി വെച്ചിട്ട് വന്നപ്പോൾ അത് അങ്ങനെയും എടുത്തു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ളവരെ അതിൽ നിന്ന് അതെടുത്ത് ഉള്ളവന് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അവസാനം ഒരു കാര്യം പറഞ്ഞു, ദുഷ്ടനും അടിയനുമായ ദാസ എന്ത് സംഭവിക്കുന്നു? അവരെ അവിടെ നിന്ന് മാറ്റിക്കളയുന്നു. അപ്പൊ വളരെ ശിക്ഷാവിധിക്ക് യോഗ്യമാകുന്ന, അല്ലെങ്കിൽ ആ തരത്തിലെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ഒരു രംഗമാണ് കാണുന്നത്, ഫലം പുറപ്പെടുവിക്കാതിരുന്ന. അപ്പൊ നമ്മൾക്ക് ദൈവം ഒരുപാട് കഴിവുകളും നന്മകളും, നമ്മൾക്ക് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളും തന്നാണ് ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളെയാണോ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, അതോ നമ്മുടെ പോരായ്മകളെയാണോ? നമുക്ക് എന്തില്ല എന്ന് പറയാനാണ് നമ്മൾക്ക് കൂടുതൽ താല്പര്യം. പ്രത്യേകിച്ച് എനിക്കറിയാം, ഒരു കൗമാരപ്രായം, ഒരു യൗവനപ്രായം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നു, മറ്റുള്ളവരുടെ ഒരുപാട് ഗുണഗണങ്ങളെ കാണുന്നു, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, അവർക്കുള്ളതൊന്നും നമുക്കില്ലെന്ന് അറിയുമ്പോഴേക്കും നമ്മളാകെ നിരാശരാകുന്നു. പക്ഷെ നമ്മുടെ കഴിവുകളെ, നമ്മുടെ നന്മകളെ നമ്മൾ എണ്ണി നോക്കാനാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരുപാട് ഭാഗത്ത് നമ്മളെ, വേദപുസ്തകത്തിന്റെ പല ഭാഗത്തായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത്, ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഫലം കായ്ക്കുവാനാണ്. ഈ ഫലം കായ്ച്ചില്ല എങ്കിൽ അവിടെ കഠിനമായ ശിക്ഷാവിധിയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഈ ഫലം കായ്ക്കാത്ത അർത്ഥശൂന്യമായ ജീവിതം മാറ്റി നമ്മൾക്ക് എങ്ങനെ നന്നായിട്ട് ഫലം കായ്ക്കാം? അപ്പൊ ഈ ഒരു വർഷത്തെ ഈ ഒരു ക്യാമ്പെല്ലാം കഴിയുമ്പോഴേക്കും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി മാറാൻ, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായി മാറാൻ, എങ്ങനെ നമ്മൾക്ക് നല്ലൊരു ഫലം കായ്ക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ കഴിയുമെന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ 1-8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ട്.
അതെന്താണെന്ന് ആർക്കെങ്കിലും അത് കാണാതെ പറയാമോ പെട്ടെന്ന് നോക്കാതെ? അത് മൂന്ന് സുവിശേഷത്തിലും പരാമർശിക്കുന്നുണ്ട്. ആദ്യം അതിന്റെ എട്ട് വരെയുള്ള വാക്യത്തിൽ അത് അതിന്റെ സന്ദർഭം പറയുകയും വീണ്ടും പതിനെട്ട് വരെ 23 വരെയുള്ള വാക്യത്തിൽ അതിന്റെ ഒരു വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വിധക്കാരന്റെ വേരെ കുറിച്ച് നല്ല നിങ്ങൾ നന്നായിട്ട് വേദപുസ്തകത്തെ മനസ്സിലാക്കിയിട്ടുള്ളവരുമുണ്ട്. അപ്പൊ വിധക്കാരന്റെ ഉപമയാണ് അത്. മത്തായിയുടെ സുവിശേഷത്തിൽ 1 മുതൽ 8 വരെയും കാണുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4 അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 8 അധ്യായത്തിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ കാണുന്നു. ഈ മൂന്ന് സുവിശേഷങ്ങളിലും ഈ വിധക്കാരന്റെ ഉപമ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഈ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ ഒന്ന് വായിക്കാമോ? അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികിലിരുന്നു. വളരെ പുരുഷർ അവന്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ച എന്തെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തിൽ വീണു, മണ്ണിന് താഴ്ചയിലാകിയ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യനുദിച്ചാതെ ചൂട് തട്ടി വേരിലാകിയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നിലനിരത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ വിത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഉപമയാണ്. ഇതൊരു പാലസ്തീന്റെ അവിടത്തെ ഒരു കാർഷിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. നമുക്കറിയാം സുവിശേഷങ്ങളെല്ലാം വായിക്കുമ്പം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായിരുന്ന ഭാഷയിലുമാണ് കർത്താവ് പലപ്പോഴും സംസാരിച്ചത്. അപ്പൊ അവിടുത്തെ കർഷകരായ ആളുകളോട് സംസാരിക്കുമ്പോൾ ആ ഒരു കാർഷിക പശ്ചാത്തലമാണ് എടുക്കുന്നത്. അപ്പൊ വിധക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. നമ്മുടെ ഇവിടെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കാളും അവിടുത്തെ ഒരു അന്തരീക്ഷത്തിലാണ് കൂടുതൽ മനസ്സിലാക്കി തരുന്നത്. വിത്ത് പല സ്ഥലത്ത് വീഴുന്നതായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സ്ഥലം? ഒന്ന്, മുള്ളിനടിയിൽ വീഴും, പിന്നെ പാറപ്പുറത്ത് വീഴും, വേറൊന്ന് വഴിയരികിൽ വീഴും, വേറൊന്ന് നല്ല നിലത്ത് വീഴും. ഇതിനകത്ത് ഏതാണ് ഫലം കായ്ച്ചത്? നല്ല നിലത്ത് വീണത്. അപ്പോ മുള്ളിനടിയിൽ വീണത് മുള മുളച്ചു വന്നു, പക്ഷെ മുള്ളതിനെ ഞെരുക്കിക്കളഞ്ഞു. പാറപ്പുറത്ത് വീണത് പക്ഷികൾ അതിനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ വഴിയരികിൽ വീണത് എന്ത് സംഭവിച്ചു? മണ്ണിന് ഇളക്കമില്ലാത്തത് കൊണ്ട് അത് മുളച്ചു, പക്ഷെ പേരോടിയില്ല. പക്ഷെ നല്ല നിലത്ത് വീണത് ഒരുപാട് ഫലം അത് പുറപ്പെടുവിച്ചു. 30, 60, 100 മേനിയായിട്ടത് വളർന്നു. അപ്പൊ അതായത് ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് വിത്ത് വിതയ്ക്കുന്നുണ്ട് വിതക്കാരൻ. ഈ വിതക്കാരൻ വിത്ത് വിതച്ചാൽ ഈ വിതയ്ക്കുന്ന അതിന്റെ വിതയ്ക്കപ്പെടുന്ന ഇടത്തെ സാഹചര്യങ്ങള് ഫലം പുറപ്പെടുവിക്കുന്നതിന് ഒരുപാട് കാരണമായി തീരുന്നു. ഇനി ഇതിന്റെ ഇതിന്റെ വ്യാഖ്യാനം 18-ാം വാക്യം മുതൽ 23 വരെ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി നിങ്ങളിത് ഹോംവർക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇതിന്റെ റെഫറൻസുകളുണ്ട്. അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്, അത് നിങ്ങൾ എന്താണെന്ന് നോക്കണം. ഞാൻ മുഴുവനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സമയമില്ല. അപ്പൊ ഇവിടെ വിതക്കാരൻ പുറപ്പെടുന്നു. വിതക്കാരൻ വിത്ത് വിതയ്ക്കുമ്പോൾ കാറ്റ് തട്ടിയിട്ടാകാം, പല കാരണങ്ങൾ കൊണ്ടാകാം പല സ്ഥലങ്ങളിലായിട്ട് വീഴുന്നു. അതിനകത്ത് ഇളക്കമുള്ള മണ്ണിൽ നല്ല നിരത്ത് വീഴുന്നത് 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കുന്നു എന്നാണ് നമ്മളെ ഇവിടെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് വളരെ നിർണായകമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ സ്കൂൾ കൗൺസിലിംഗ്, അതായത് സ്കൂളുകളിൽ കുട്ടികളുടെ ഇടയിൽ കൗൺസിലിങ്ങിന് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലുള്ള ആളുകളുമായിട്ട് ഒരുപാട് സംവദിക്കാൻ എനിക്ക് ഇടവരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ടീച്ചേഴ്സ് സ്കൂളിലെ അധ്യാപകർ ചില കുട്ടികളെ അവിടെ നിന്ന് കുറിച്ച് കൊടുത്തു വിടും, ഇവരെ ഒന്ന് നോക്കിയിട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന അങ്ങനെ റെഫർ ചെയ്ത് വരുന്ന കുട്ടികൾ പലപ്പോഴും പലതരത്തിലും അവരെ സംബന്ധിച്ച് പല സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾ എല്ലാം അനുഭവിക്കുന്ന കുട്ടികളായിട്ട് കാണാറുണ്ട്.
പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുമായിട്ട് കൂടുതൽ ആശയവിനിമയം നടത്തുകയും ഇവരുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും ഇവരുമായിട്ട് കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സത്യത്തിൽ ഈ കുട്ടികളാരും അല്ല ഇതിനകത്തെ പ്രശ്നങ്ങൾ. ഇവരുടെ ജീവിത സാഹചര്യവും ഇവർ ആയിരിക്കുന്ന മേഖലയും ഇവർ വളർത്തപ്പെട്ട സാഹചര്യത്തിലും ഇവർക്ക് കിട്ടിയിരിക്കുന്ന ചില അവർ മനസ്സിലാക്കിയിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നാണ് ഇവരിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. കാരണം പല കുട്ടികളുടെയും മാതാപിതാക്കൾ ഭയങ്കര പ്രശ്നത്തിലാണ്, അവരെപ്പോഴും വഴക്കാണ്, നിരന്തരമായ വഴക്കുകൾ കണ്ടുവരുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഒരു ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്, ഞങ്ങൾ ജനിച്ചപ്പോൾ തന്നെ ജനിച്ച് ഞാൻ ഓർമ്മ വെച്ച നാളുകളുടെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ കേട്ട് വളരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയും അവർക്കില്ല. മറ്റു ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യപരായിട്ടുള്ള ആളുകൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛന്മാർ മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒട്ടും മനസ്സിനൊരു സന്തോഷം പോലുമില്ല. കാരണം ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവരെ ഒരു വളരെ പരിഹാസ കഥാപാത്രങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികളും മറ്റൊരു ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീടിൻ്റെ അല്ലെങ്കിൽ വീട് അന്തരീക്ഷത്തിൻ്റെ ആ ഒരു പരാധീനതയിൽ വളരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അനുകൂലമല്ലാതെ വരുമ്പോൾ അവർക്ക് ഫലം പുറപ്പെടുവിക്കുന്നതിന് പകരം അവർ തിന്മയുടെ ഫലങ്ങളിലേക്ക് പോകുന്ന ഒരു സവിശേഷത കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സാഹചര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ചില കുഞ്ഞുങ്ങൾ വന്ന് അവർ വളരെ സങ്കടപൂർവ്വം പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ പ്രയാസം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പല പ്രാവശ്യം ഒന്ന് പറയാൻ ശ്രമിച്ചു, വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, അവർ കേൾക്കാൻ ചെവി തരുന്നില്ല, ഞങ്ങൾ പറയുന്നതിനെ മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? അവർ ഞങ്ങളെ മനസ്സിലാക്കാത്ത അച്ഛനമ്മമാരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അവർക്കും പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ അവർ വീടുമായിട്ട് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്, വീടുമായിട്ട് അകന്ന് പോകുന്നതോ തീർത്തും മോശകരമായ അല്ലെങ്കിൽ മോശമായ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകുന്നുണ്ട്. മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം തന്നെ വളരെ ബുദ്ധിമുട്ടി, ഭക്ഷണം ലഭിക്കാനില്ലാതെ അവർ സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് കഴിയുന്ന കുട്ടികളുണ്ട്. ഞാനിത് പറയുന്ന ഇത്ര യുവജനങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോഴേക്ക് ഞാൻ പറയുകയാണ്, ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടത് ഒരു കുട്ടിയെ ടീച്ചർ പിന്നെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് നേരത്തെ എപ്പോഴും ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഈ ഉറങ്ങുന്ന അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ട് വലിയ ശല്യം ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ അവനെൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നതാണ് സിനിമ. അപ്പോൾ എന്താ അവൻ്റെ ജീവിത സാഹചര്യം ചോദിച്ചപ്പോൾ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത്. അപ്പോൾ വീടിൻ്റെ സാഹചര്യത്തിൽ അവന് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ജോലിക്ക് പോയേ പറ്റും. അപ്പോൾ രാത്രിയിൽ കോഴി ഫാമുകളിൽ കണക്കെഴുതാൻ പോയി ആ കിട്ടുന്ന വരുമാനം അവൻ്റെ പഠനത്തിനും വീട്ടിലെ ചില ആവശ്യങ്ങൾക്കുമായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. അപ്പം അതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ വന്നിരുന്നാൽ ഉറങ്ങിപ്പോകും. വളരെ ബുദ്ധിമുട്ടിയാണ്. അത് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് അധ്യാപകരുമായിട്ട് അത്രയും ഓപ്പണായിട്ട് അവൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. വേറൊരു കുട്ടി എനിക്ക് പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 മണിക്കൂർക്ക് അവരെ സഹായിക്കാൻ പോകും. കാരണം അച്ഛൻ മദ്യപിച്ച് വന്ന് എന്നും വഴക്കാണ്, അവൻ്റെ ഒരു ആവശ്യത്തിന് പോലും പൈസ കൊടുക്കുന്നില്ല. വീട്ടിൽ അമ്മയും പിന്നെ അനിയത്തിയും ഉണ്ട്, അവരും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവന് അത്യാവശ്യം അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിനെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഇവൻ 2 മണിക്കൂർ കണക്കെടുക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഞാൻ 1-2 വ്യക്തികളുടെ കാര്യം, ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് സ്വന്തം കുടുംബത്തിന് അത്താണി കൊടുത്തും അതുപോലെ തന്നെ പഠനത്തിന് സ്വയം കണ്ടെത്തിയും. അപ്പോൾ പട്ടിണിയും ദാരിദ്ര്യവും ഇന്നില്ല എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് ഇത് അനുഭവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതും സാഹചര്യം വളരെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നല്ല രീതിയിൽ കണ്ടെത്തി വരുന്ന കുട്ടികളുണ്ട്, എന്നാൽ സ്വന്തമായി അധ്വാനിച്ച 10 പൈസ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് കമ്പനി കൂടി മറ്റു തരത്തിലേക്കും സ്വഭാവ ദൂഷ്യത്തിലേക്കും തിന്മയുടെ ഫലത്തിലേക്കും പോകുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ബാലവേല നിരോധിച്ചിരിക്കുകയാണെങ്കിലും അത്തരത്തിൽ കൊച്ചുകുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളിൽ പോകാൻ പോലും പറ്റാതെ അങ്ങനെ പോകുന്നവരുമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി വളർന്ന് വലുതായി
ഫലം കായ്ക്കണമെങ്കിൽ നല്ല സാഹചര്യം നല്ല നിലത്ത് വീഴണം. പക്ഷേ പലരും മുള്ളിനടിയിലും പലരും പാറപ്പുറത്തും പലരും വഴിയരികിലും പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കണ്ടമാനം കൂടുന്നുണ്ട്. പലരും തുറന്നത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതും ക്ലാസ് റൂമുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞായിരിക്കും, കാരണം അധ്യാപകർക്ക് ഇവരെ മുഴുവനും കേൾക്കാൻ സമയമില്ല. അപ്പോഴാണ് ഇങ്ങനെ വന്നിരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയാൻ വേണ്ടി മാത്രം, ഒരു അല്ലാതെ ചരിത്രം പറഞ്ഞിരിക്കാനല്ല. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നത്, പ്ലസ് വണ്ണിന് പഠിക്കുന്നവൻ വന്നത്, അവന് എൻ്റെ അടുത്ത് വന്ന് വളരെ സങ്കടപൂർവ്വം വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, മാഡം എനിക്കൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി തരണം, അതിവിടെ എങ്ങും ആയിരിക്കരുത്, കുറച്ച് ദൂരത്തിലുള്ളതായിരിക്കണം, എന്നെ അറിയുന്നവരായിരിക്കരുത് എന്ന് ചെറുത്ത പറയ കാര്യമാണ്. എനിക്ക് എൻ്റെ ശരീരം വല്ലാതെ മെലിയുന്നു, എനിക്ക് എപ്പോഴും പനി വരുന്നു, ഞാൻ സംശയിക്കുന്നു എനിക്ക് എയ്ഡ്സ് ഉണ്ടോ. ശരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടി എന്തിനിങ്ങനെ സംശയിക്കുന്നു നമുക്ക് തോന്നാം. പക്ഷേ അവൻ പിന്നീട് അവൻ്റെ ചില കഥകൾ പറഞ്ഞപ്പോഴാണ് അവനെ, പിന്നെ അവൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവനെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു, മദ്യത്തിൻ്റെയും അങ്ങനെയുള്ള ചില കുടിച്ചിട്ട് കൂടെ കിടന്ന് അവനെ, അത് അത് അവൻ്റെ കുഞ്ഞുനാളിലെ ചെയ്തൊരു സംഭവമാണെങ്കിലും അത് അവൻ്റെ മനസ്സിൽ ഭീതി വളർത്തിയിരിക്കുന്നു. ഇതൊരു കുട്ടിയല്ല, പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലും ഈ മുള്ളിൻ്റെയും അതുപോലെ തന്നെ പാറപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ വഴിയരികിലും വീണ് കാക്കകളും പറമ്പുകളും കൊത്തിക്കൊണ്ടു പോകുന്നൊരനുഭവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല നിലത്തിലേക്ക് എങ്ങനെ ഈ വിത്തുകളെ മാറ്റിയെടുക്കാം, ഇതായിരിക്കണം നിങ്ങൾ യുവജന പ്രസ്ഥാനത്തിന്. നിങ്ങൾ വളരുക മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ വോളണ്ടിയേഴ്സാണ്. അപ്പൊ ഈ വോളണ്ടിയേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ചില പ്രതിബദ്ധതയുണ്ട്, അതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിബദ്ധത നമ്മൾക്ക് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് നല്ല അവഗാഹം വേണം. അപ്പൊ അങ്ങനെ നമ്മൾ ഫലം കായ്ക്കുകയും മറ്റുള്ളവരെ ഫലം കായ്ക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ട അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിർവഹിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് യുവജനങ്ങൾക്ക് പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിബദ്ധത നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും പലരും പല തരത്തിലുള്ള വിമർശനങ്ങൾ പിന്നെ പറയാനാണ്. നമ്മൾക്കതൊന്ന് കൂട്ടമായിട്ട് ചിന്തിക്കുന്നത് തന്നെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നമ്മൾക്ക് നല്ല നിലമൊരുക്കം, എങ്ങനെ നമ്മൾക്ക് നന്നായിട്ട് പ്രൊഡക്റ്റീവാകാം, എങ്ങനെ നമ്മൾക്ക് ഫലം കായ്ക്കാം, ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല വാല്യൂസ്, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ്, ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം. നമ്മളെ കുഞ്ഞുനാളിൽ തൊട്ട് ശീലിപ്പിക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾക്ക് ശീലിപ്പിച്ച് കിട്ടേണ്ടതുമായ ചില കാര്യങ്ങൾ ഈ വാല്യൂ സിസ്റ്റമാണ്. കാരണം ഇത് കുടുംബത്തിൽ നിന്നും നമ്മളുടെ ഇടവകയിൽ നിന്നുമാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. കാരണം ഇന്ന് സ്കൂളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് നമ്മളെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആകാമെന്ന് തന്നെയാണ്, പക്ഷേ അതിനകത്തൊരു വാല്യൂ എഡ്യൂക്കേഷൻ്റെ സ്ഥാനം ഇന്ന് എവിടെയാണെന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറ്. അതുകൊണ്ട് കുടുംബത്തിൽ നിന്നും, നമ്മുടെ പള്ളി ആരാധനയിൽ നിന്നും, നമ്മളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതം അടിസ്ഥാനമിടുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനമിടേണ്ടത് കർത്താവ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കണം. അപ്പം ആ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് ജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്നത്, എന്താ നമ്മുടെ മൂല്യങ്ങൾ? ഇപ്പം നമ്മൾ നല്ലൊരു മൂല്യത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് വളരുന്നൊരു കുഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ ഒരു ക്രിസ്തീയത നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഏതൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കാൻ തുനിഞ്ഞാലും അവിടെ എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായാലും എത്ര പ്രേരണകൾ ഉണ്ടായാലും നമ്മൾക്ക് ഈ മൂല്യത്തിൽ നിന്ന് മാറാനായിട്ട് സാധിക്കില്ല. കാരണം ഇതും ഞാൻ വളരെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ചില അനുഭവങ്ങളുടെ പേരിലാണ് ഞാൻ പറയുന്നത്. ഈ വളരെ പിന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്കൂൾ അന്തരീക്ഷത്തിൽ വളർത്തി വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ മാതാപിതാക്കൾ ശീലിപ്പിച്ചു, ഇവിടെ നിന്ന് ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് വിട്ട് ഹയർ എഡ്യൂക്കേഷനായിട്ട് അർബൻ സിറ്റീസിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ മറ്റു വില വിദ്യാലയങ്ങളിൽ ചേരുകയും ഹോസ്റ്റലുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പലതരത്തിലുള്ള പ്രേരണകളും വരുമ്പോൾ ഇവിടെ നമ്മൾക്ക്
പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ മൂല്യം നമ്മുടെ ഉള്ളിൽ പേരോടിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം കുറച്ച് നാളുകൾ ബാംഗ്ലൂർ താമസിച്ചിരുന്ന കാലത്ത് നേരിട്ട് അനുഭവമുള്ളതാണ്. അവിടെ നഴ്സിംഗിന് പഠിക്കാനും എഞ്ചിനീയറിംഗിന് പഠിക്കാനും വരുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ കാട്ടിക്കൂട്ടുന്ന അഭിപ്രായങ്ങൾ. അപ്പൊ ഒരു സമയം അവർക്കിടെ അവരുടെ മുന്നിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ ഇല്ല എന്ന് കണ്ടപ്പോഴേക്കും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്കൊരു പ്രിൻസിപ്പിൾ തന്നെ രൂപപ്പെടുത്താൻ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഇല്ലാതെ ജീവിതം കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തുന്ന ഒരുപാട് പേരെ അറിയാം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന ഉള്ളിനടിയിലോ അല്ലെങ്കിൽ പാറപ്പുറത്തോ അല്ലെങ്കിൽ കാക്കകൾ കുത്തിപ്പോകാനോ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഇതുപോലുള്ള ക്യാമ്പുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും പുനർവിചിന്തനം ചെയ്യുകയാണ്, നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ എത്രയുണ്ട് എന്നുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം വളരെ അധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം വളരെ റാപ്പിഡായിട്ടാണ് ചേഞ്ചസ് വരുന്നത്. നമ്മൾ ഈ ഒരു ഏതാണ്ട് ഒരു 10-20 വർഷം എന്ന് പറയുന്നത് അത്രയും കാലം വരാ, അല്ലെങ്കിൽ അത്രയും നൂറ്റാണ്ടുകൾ ഉണ്ടായതിനേക്കാൾ കൂടുതലുള്ള ഭയങ്കര ചേഞ്ചാണ്. ശരിക്കും യുനെസ്കോയുടെ ഒരു പഠനത്തിലുണ്ടായിരുന്നു, ഏതാണ്ട് 1985 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്ന ആ ഒരു സമയത്തുണ്ടായതിനേക്കാളും ഫാസ്റ്റ് ഗ്രോത്താണ് ഈ ഏതാണ്ട് 10-35 വർഷങ്ങൾ കൊണ്ട് ഉണ്ടായത്. അത്രയും വർഷങ്ങൾക്ക് വേണ്ടി വന്ന സമയത്തിൻ്റെ പെട്ടെന്നാണ് ഇത്രയും അധികം ചേഞ്ചസ് വന്നിരിക്കുന്നത്. അത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഈ സംസ്കാരം മാറി മറിയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നത്. കാരണം പുതിയതിനെ അന്വേഷിക്കുക, പുതിയ കാര്യങ്ങളെ സ്വീകരിക്കുക, പുതിയ സംഭവങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അതിൽ തേടി ചെല്ലാൻ എപ്പോഴും യുവജനങ്ങൾക്കാണ് ആ ഒരു സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണം, നമ്മൾ അന്വേഷിച്ച് പുതിയതിനെ കണ്ടെത്തണം, പുതിയതിനെ നമ്മൾ സ്വീകരിക്കണം. പക്ഷേ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ വാല്യൂസിനെ അടിമപ്പെടുത്തിക്കൊണ്ടാകരുത്. കാരണം നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ സ്പീഡ് നമ്മൾ ഇഷ്ടപ്പെടുന്നു, കൂടുതൽ കൂടുതൽ പുതിയ സാധ്യതകൾ നമ്മൾ തേടുന്നു. അതുപോലെ തന്നെ നെറ്റ് സൗകര്യങ്ങളെല്ലാം നമ്മൾക്ക് വർദ്ധിച്ചപ്പോൾ ഇത് നമ്മളെല്ലാം വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കാര്യങ്ങൾ നടത്താൻ നമ്മൾ മിടുക്കരായി പ്രാപ്തരായി. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. നഷ്ടമാകാത്ത രീതിയിൽ നമ്മൾക്ക് ഇതിനെ എങ്ങനെയും നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഒരു കൺസ്യൂമർ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഒരു ഫലം കായ്ക്കുന്നത് ഏത് കാഴ്ചപ്പാട്, നമ്മുടെ പെർസെപ്ഷൻ എന്താണ് അതിനെക്കുറിച്ച്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് അതിനെക്കുറിച്ച്, അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈയൊരു ഏത് തരത്തിലുള്ള ഫലം കായ്ക്കാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്താ. ഇപ്പം ഈ ഞങ്ങളുടെ അവിടുത്തെ പാമ്പാക്കുട സെൻറ്ററിൽ എല്ലാ വർഷവും അവധി സമയത്ത് ഒരു കരിയർ ഓറിയൻറ്റേഷൻ ഉണ്ട്. കരിയർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർ ടെസ്റ്റ് നടത്തി അവരുടെ ഗുണഗണങ്ങളൊക്കെ എടുത്ത് മനസ്സിലാക്കി കൊടുത്താണ് കരിയറിനെ അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ ഈ കുട്ടികളോട് ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇപ്രാവശ്യം ഇത്ര പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് IQ ടെസ്റ്റിലും അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡിലും നല്ല മികവുള്ള 1-2 കുട്ടികൾ അവർ പറഞ്ഞതെന്താണെന്നറിയാമോ, ഞങ്ങൾ നോക്കുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സുണ്ടോ, ഞങ്ങൾക്കൊന്ന് തപ്പിയെടുത്ത് തരാമോ. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് കാരണം, അതാണെങ്കിൽ 2-3 വർഷം പഠിക്കുക, ജോലി കിട്ടുക, കാശ് സമ്പാദിക്കുക, ഞങ്ങൾക്ക് അത്രയുള്ള ലക്ഷ്യം. പക്ഷേ അവർക്ക് അടിസ്ഥാനമായിട്ട് വളരെ ആഴമേറിയ പഠനം നടത്താൻ കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ ഇവരൊരു കാരണവശാലും അത്രയേറെ ദീർഘസമയം പഠിച്ച്, അതുകൊണ്ടാണല്ലോ ഇന്നിപ്പം 3 വർഷം ഡിഗ്രി, 2 വർഷം PG, അത് കഴിഞ്ഞ MPhil എന്ന് പറഞ്ഞാൽ അത്ര നീണ്ട പഠനത്തിനാർക്കും ഇന്ന് മെനക്കെടാൻ പറ്റില്ല. കാരണം മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം നമ്മൾക്ക് കിട്ടണം. അപ്പൊ ആ ഒരു തരത്തിലേക്ക്, ഈ തൊഴിലധിഷ്ഠിതം മാത്രം ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്നായി പോകുന്ന ഒരു രംഗം കാണുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള നമ്മുടെ സർഗശേഷിയും നമ്മുടെ ബുദ്ധിവൈഭവവും നമ്മൾക്ക് കാര്യമായി ചെയ്യാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളും അതുകൊണ്ട് തന്നെ തഴയപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ, അതിനെ ഒരു തലത്തിൽ നമ്മൾ ഫലമാണ്
ഫലദായികയാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് യഥാർത്ഥ ഫലമാണോ കായ്ക്കുന്നത്, നമ്മളിൽ നിന്ന് വരേണ്ടിയ ഫലം തന്നെയാണോ അത് പുറപ്പെടുവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഒരുപാട് സർഗശേഷികൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും ഇന്ന് ഈ ഒരു അക്കാഡമിക് തലം മാത്രം ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളെ പലരും പ്രോത്സാഹിപ്പിക്കാറില്ല, സമയം മെനക്കേടാണ്. പാടാൻ കഴിവുള്ള കുട്ടികളെ മത്സരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കും, അല്ലാതെ അവരുടെ ആ ഒരു കഴിവ് വളർത്താനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നൃത്തത്തിന് വൈഭവമുള്ള കുട്ടികളുണ്ട്, അവരും ഈ ഒരു 10-ാം ക്ലാസ് കഴിയുന്നതോടുകൂടി അതും പതുക്കെ പഴമടങ്ങുന്നത്. ഈശ്വരൻ ദൈവം നമ്മൾക്ക് എന്തുമാത്രം കഴിവുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ തന്നിട്ടുണ്ട്, വ്യത്യസ്തമായ അളവിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കി നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കേണ്ടതാണ്. കാരണം ചിലരെല്ലാം ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ പലപ്പോഴും ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ നിരാശപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതേറ്റവും സ്യൂട്ടബിൾ സമയമാണ്, ഏറ്റവും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ട ആ ഒരുക്കത്തിന്റെ നാളുകളാണ്. അപ്പൊ എന്തുമാത്രം കഴിവുകൾ, വ്യത്യസ്തതരമായ കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടെന്ന് കണ്ടെത്തേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെത്തലുകൾ ദീർഘ വീക്ഷണത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ തലത്തിലേക്കുള്ള മൂല്യങ്ങളെ പുറപ്പെടുവിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കണം. ഇതിന് വേറൊരു വശം ഞാൻ പറയാം. നമ്മൾക്കറിയാം IT മേഖലയിലേക്ക് പോകാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. ഈ കഴിഞ്ഞയിടയില് പിന്നെ അവരുടെ ഹോസ്പിറ്റലിലെ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ സൈക്യാട്രിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അതായത് ഇന്നും IT മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരേറ്റവും കൂടുതൽ ഇന്നൊരു ഒരു പ്രശ്നത്തെ തരണം ചെയ്യുകയാണ്. കാരണം ഇവർ പഠിച്ചു കഴിയുമ്പോഴേക്കും പ്ലേസ്മെന്റ് ആകുന്നു, ഏറ്റവും നല്ല ഉയർന്ന തലത്തിലേക്ക് ഇവർക്ക് ജോലി കിട്ടുന്നു, ഏറ്റവും നല്ല സാലറി കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മാക്സിമം പിന്നെ സാലറി കിട്ടി മാക്സിമം പൊസിഷനിലെത്തുകയാണ്. പക്ഷെ നമ്മൾക്കറിയാം നമ്മളെ അത്തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് നമ്മളിൽ നിന്നുള്ള കഴിവുകൾ എടുത്തു കഴിയുമ്പോൾ ഒരു 45 വയസ്സായപ്പോഴേക്കും നമ്മൾ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളുടെ പിന്നെ അങ്ങോട്ട് മുന്നോട്ടല്ല പോകുന്നത്, പിന്നോട്ടാണ്. അപ്പോഴേക്കും ഇവിടെ പുതിയ ആളുകൾ പിന്നാലെ വന്നു കഴിഞ്ഞു. ഒരിക്കലും ഇതുപോലുള്ള മേഖലകളിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അപ്പോൾ 50, 55, 60 ഒക്കെ പെൻഷൻ പ്രായം നിലനിൽക്കുന്ന നമ്മുടെ പിന്നെ പബ്ലിക് സെക്ടറിൽ ഇവിടെ കാണുന്നത് എന്താണ്, ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും ആ ആളിലുള്ള പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ പിന്തള്ളുകയാണ്. ഒന്നുകിൽ അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം, അവരെ തൊട്ട് താഴെയുള്ള അവരിരുന്ന പിന്നെ പദവിക്ക് താഴേക്കായി, ആരും അങ്ങനെ ഒരു പദവി പിന്നിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പലരും ക്വിറ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പ്രായമാകുമ്പോഴേക്കും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കിടക്കുന്നു, ഇനി തങ്ങൾക്കൊന്നും നേടാനാകുന്നില്ല എന്നുള്ളൊരു വലിയ നിരാശയിലേക്ക് പോകുന്ന ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു 40-45 ഇയേഴ്സ് ആകുമ്പോൾ അത്തരത്തിലേക്ക് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിനെ ആണ് നമ്മൾ കാണുന്നതെന്ന് ഈ ഡോക്ടർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തെ കുറിച്ചൊരു ഒരു ആകപ്പാട് നമ്മൾക്ക് ഒരു കാഴ്ചപ്പാട് ഇല്ലായെങ്കിൽ, അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോടെ നമ്മൾ ഇതിനെ കാണുന്നില്ലായെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഫലമാണ് പുറപ്പെടുവിക്കേണ്ടതെന്ന് നമ്മൾക്കൊരു ബോധ്യമില്ലായെങ്കിൽ ഇതുപോലുള്ള ഒരു നിരാശയിലേക്ക് നമ്മൾ പോകേണ്ടതായ ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കാനും ഈ സമയത്ത് നമ്മൾക്ക് സാധിക്കണം. അതുപോലെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് മാറണമെങ്കിൽ ഈ ഒരു IT ഫീൽഡിലേക്ക് വരുമ്പോഴേ ഇതുപോലുള്ള തലത്തിലേക്ക് വരുമ്പോൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് മാറണം. അവിടെ ഹ്യൂമൻ റിലേഷൻസ് ഒരു യാതൊരു സ്ഥാനവുമില്ല. അവിടെ ഒരാളും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഹ്യൂമൻ റിലേഷന് യാതൊരു സാധ്യതയുമില്ലാതെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ്. അതായത് ഒരു സാമൂഹിക ജീവിതത്തിൽ അടിസ്ഥാനമായിട്ടൊരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത് ഈ ആദം ഏകനായിരിക്കുന്നത് നല്ലത്. കാരണം ഒരു വ്യക്തിയും അങ്ങനെ ഏകനായിട്ട് ഐസൊലേഷനിൽ പോകുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സമൂഹം തന്നെ രൂപപ്പെടണമെന്നും പരസ്പരം പങ്കിട്ട് പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കേണ്ട ഒരു സമൂഹമായി വളരണമെന്നും ഉള്ള ഒരു വലിയ ദർശനമാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾക്ക് തരുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ക്രിസ്തീയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾക്ക് സാധ്യമാകണം. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ജീവിതം സാധ്യ
ആവശ്യത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു സാമൂഹിക ജീവിതം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾക്ക് നമ്മുടേതായ കമ്മിറ്റ്മെൻ്റ് വേണം. നമ്മൾക്ക് ജീവിതത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ പരസ്പരം പങ്കിടുന്ന ഒരു അനുഭവം ജീവിതത്തിലേക്ക് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ വോളണ്ടിയേഴ്സിന്, യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾക്ക് ഇതുണ്ടാകണം. ഇതിനാൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? പൗരസ്ത്യ ആരാധനയുടെ, അല്ലെങ്കിൽ പൗരസ്ത്യ കമ്മ്യൂണിറ്റി ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന തന്നെയാണ്. കാരണം പാശ്ചാത്യ സഭകള്, പ്രൊട്ടസ്റ്റന്റ് സഭകള്, റോമൻ കാത്തലിക് സഭകളൊക്കെ മിഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, അവർ മിഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ദൗത്യം അവർ പറയുമ്പോൾ, പ്രൊക്ലമേഷനാണ് അവരുടെ ദൗത്യമെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധനാ ജീവിതമാണ്. പലപ്പോഴും യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാ ജീവിതം മടുപ്പുളവാക്കുന്നതാണെന്ന് പലരും വേറെ അടുത്ത് കമന്റ് ഇങ്ങനെ പറഞ്ഞു എനിക്ക് അറിയാവുന്നതാണ്. കാരണം ഈ ഒരു ആരാധനാ ജീവിതത്തിന്റെ സാന്ദ്രത്യവും അതിന്റെ പ്രാധാന്യവും നമ്മൾ പലപ്പോഴും വേണ്ട വിധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് ഒരിക്കലും ഒരു വ്യക്തി ജീവിതത്തിലല്ല, ഇൻഡിവിജ്വലിസത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. കമ്മ്യൂണിറ്റിയായിട്ട് ഷെയർ ചെയ്യുന്ന ഒരപ്പത്തിന്റെ അംശികളായിട്ട് നമ്മൾ ജീവിക്കുന്ന ആ ഒരു സാഹചര്യമാണ് ശരിക്കും നമ്മളെ ഫലം കായ്ക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പര വ്യക്തിതമായ ഒരു ജീവിതമാണ് അത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ ഇപ്പൊ നമുക്ക് വായിക്കാൻ സമയമില്ല, നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന പ്രമേയം എന്താണ്? അവിടെ തായ്തടിയാകുന്ന ദൈവത്തിലേക്ക് ശാഖകളെല്ലാം കൂടെ ഒട്ടി ഒരുമിച്ച് വളരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ മുന്തിരിച്ചെടി ഫലം കായ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവമാകുന്ന ആ ദൈവത്തിലേക്ക് അംഗങ്ങളാകുന്ന നമ്മളെല്ലാവരും ഒട്ടി വളരാനായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ ആഴമായിട്ട് ഇറങ്ങി ചെല്ലണം. നമ്മൾ മാത്രവുമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ പരസ്പര ബന്ധമാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്കും അത് വേണ്ട വിധത്തിൽ ഞാൻ നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഒരു പുനരാഖ്യാനങ്ങളോ പുനർവ്യാഖ്യാനങ്ങളോ വീണ്ടും അതിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഭാഷകളോ ഇന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഇല്ലാതെ പോകുന്നത് യുവജനങ്ങളെ ഇതിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു വലിയ ഖേദകരമായ, അല്ലെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്കും അതുപോലുള്ള ആരാധനകളിലേക്കും ഇന്ന് നമ്മുടെ സമയത്ത് ധാരാളം യുവജനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇത് ആനന്ദം കണ്ടെത്താൻ, ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാൻ, നമ്മൾക്ക് ഫലം കായ്ക്കാനുള്ള അനുഭവം നമ്മളിൽ ഉണ്ടാകാൻ, ഇതിനെന്ത് ചെയ്യണമെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്ക് എവിടെയാണ് അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും, എന്താണ് നിങ്ങളുടെ ആവശ്യമെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി അതിനുള്ള സാധ്യതകളെ നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ജീവിതത്തിൻ്റെ ഘടകവിരുദ്ധമായ ഒരു ഇൻഡിവിജ്വലിസമാണ് ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തിതലത്തിലേക്ക് ചുരുങ്ങി സ്വന്തം കാര്യത്തിലേക്ക് മാത്രമായി ആ ഒരു സ്വന്തം ജീവിതത്തിലേക്ക് ചേർന്ന ആ ഒരു ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന ആ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതം എന്ന് പറയുന്നത് നാശത്തിൻ്റെ വഴിയിലേക്ക്. കാരണം ഇത് അവസാനം കൊടുക്കുന്നത് നിരാശയും അതുപോലെ തന്നെ ഏകാന്തതയും അതിൽ നിന്നുള്ള ഉത്ഭവിക്കുന്ന ഒരുപാട് മാനസിക ശാരീരിക അസുഖങ്ങളുമാണ്. എന്നാൽ കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കുമ്പോൾ പരസ്പരം പങ്കിട്ട്, പരസ്പരം കൈത്താങ്ങ് കൊടുത്ത്, പരസ്പരം ഒരുമിച്ച് മുന്നേറുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിന് തന്നെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് നമ്മൾക്ക് പിന്നെ സാധിക്കും. അതുകൊണ്ട് ഒരു തൊഴിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് നേടാം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ തിരിച്ചിരി, ഞാൻ എടുക്കുന്നത് വഴി എൻ്റെ സമൂഹത്തിന് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെനിക്ക് നൽകാൻ പറ്റും. ഞാൻ ഈ ഒരു പഠനം തിരഞ്ഞെടുത്താൽ ഈ പഠനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന് മാത്രം ആകാതെ എനിക്ക് സമൂഹത്തിന് കൂടെ എന്ത് കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹ്യൂമൻ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു തൊഴിൽ നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും മാനുഷിക വശങ്ങൾ വളരുകയും സമൂഹത്തിന് നല്ല മൂല്യങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കാനും അതുവഴി സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിങ്ങൾക്ക് നേടാനും നടത്താനുമായിട്ട് സാധിക്കും.
അപ്പൊ ഇങ്ങനെയെല്ലാം സാധിക്കണമെങ്കിൽ നമ്മൾക്ക് പ്രതിരോധം ആവശ്യമാണ്. അവസാനമായിട്ട് പറയട്ടെ, നമുക്ക് പ്രതിരോധം ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ള ഒരു പ്രവർത്തനം ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം യുവജനങ്ങൾ പലപ്പോഴും ഈ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനോട് അനുരൂപപ്പെട്ട് ആ ഒരു കാര്യങ്ങളെ സ്വീകരിക്കുക വഴി അനുകരിക്കുക വഴി ഒഴുക്കിൽ നീന്താൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ ഒഴുക്കിനെതിരെ നീന്തിയാൽ മാത്രമേ ഈ മൂല്യങ്ങളെ നമ്മൾക്ക് കരകതമായി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഞാൻ പറഞ്ഞത്, ഒരു കൾച്ചർ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനൊരു കൗണ്ടർ കൾച്ചർ വേണം. അതും കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കാൻ യുവജനങ്ങൾക്കേ സാധിക്കും. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എനർജിയും കുറിച്ചെല്ലാം വറ്റിപ്പോകും. പക്ഷെ ദൈവ ഊർജത്തോടെ ഒഴുക്കിനെതിരെ നീങ്ങാൻ യുവജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. കാരണം ഈ സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നിങ്ങൾക്കാണ് സാധിക്കുന്നത്, പ്രായം കഴിഞ്ഞവർക്കല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സർഗശേഷിയാണ് എന്റെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കൗണ്ടർ കൾച്ചർ, ഏതെങ്കിലും മൂല്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള സംസ്കാരം രൂപപ്പെടുന്നെങ്കിൽ, ഏതെങ്കിലും ജീവിത ചര്യകൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള സംസ്കാരം വരുന്നെങ്കിൽ, ഇതിനെ കൗണ്ടർ കൾച്ചർ ഫോം ചെയ്ത് ഒഴുക്കിനെതിരെ നമ്മൾക്ക് നീന്താനായിട്ട് സാധിക്കണം. കർത്താവിനൊരു പ്രാർത്ഥനയുണ്ട്, വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു. കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? പിതാവേ, ഇവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിന് എതിരെ നീങ്ങാനുള്ള കരുത്ത് കൊടുക്കാനാണ്. കർത്താവിന്റെ ഒരു പ്രാർത്ഥന വളരെ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മൂല്യച്യുതിയോ വരുമ്പോൾ ഇവിടെ നിന്ന് ഇവരെ രക്ഷിച്ചു മാറ്റാനല്ല, ഇതിനെതിരെ ജീവിക്കാനുള്ള ഒരു കരുത്ത് പറഞ്ഞു കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ഈ പ്രാർത്ഥന. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ മൂല്യങ്ങൾക്ക് അനുരൂപപ്പെട്ട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് പോകാതെ ഇതിനെതിരെ നീങ്ങാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ദൈവിക കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നമ്മൾക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് പലതരത്തിലുള്ള അർത്ഥ സംസ്കാരമാണല്ലോ, എല്ലാം വാരി കൂട്ടുക. ആവശ്യമുണ്ടെങ്കിൽ രീതിയിൽ നമ്മൾ വാരി കൂട്ടുക. അതുപോലെ തന്നെ ബ്രാൻഡഡ് വസ്തുക്കൾക്ക് ഇന്ന് ഭയങ്കര ഭ്രമമാണ്. അതുപോലെ നമ്മൾ വാങ്ങിക്കൂട്ടി മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓർക്കണം, ഇവിടെ അമിത ധനത്തെ പിന്നെ ഒരു കൃപയായിട്ടൊന്നും അല്ല കാണുന്നത്, അതിന് കുറവായിട്ട് തന്നെയാണ് കർത്താവ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ പണം സമ്പാദിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എങ്ങനെ നമുക്ക് ഫലം കായ്ക്കാം, ഇതായിരിക്കണം നമ്മളുടെ ഈ നാളുകളിലെ ചിന്തയും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് ഫലം കായ്ക്കണമെങ്കിൽ തായ്തടികളും കൊമ്പും തമ്മിലുള്ള ബന്ധത്തിലൂടെ സാധിക്കും. അപ്പൊ ദൈവമാകുന്ന തായ്തടിയിലേക്ക് കൊമ്പുകളാകുന്ന ഓരോരുത്തരും അത് ഒട്ടിച്ചേരുമ്പോൾ ആ ഒരു ഫലം നന്നായിട്ട് കായ്ക്കാൻ, സമൂഹത്തിന് പിന്നെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, അതായത് ഒരു നല്ല സാമൂഹിക ജീവിതം നമ്മൾക്ക്, ഇടവക ജീവിതം, നമ്മുടെ സഭാ ജീവിതം നമ്മൾക്ക് സാധ്യമാകണം. അത് നമ്മൾക്ക് നല്ല ആശയവിനിമയത്തിലൂടെ, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് വഴി, നമ്മൾക്കൊരു സാമൂഹിക പ്രതിബദ്ധതയിലൂടെ, നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റിലൂടെയാണ് നമ്മൾക്ക് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ഒരു ഫലം നമ്മൾ കായ്ക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ഫലം കായ്ക്കുന്നത് വഴിയായിട്ട് മാത്രമേ നമ്മൾ പറയുന്ന ഈ പാരമ്പര്യം നമ്മൾക്ക് അഭിമാനമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പാരമ്പര്യം അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അവസാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആ ഒരു തായ്തടിയാകുന്ന ദൈവത്തിലേക്ക് ഒട്ടിച്ചേർന്ന് ആ ഒരു ശിഖരങ്ങളെല്ലാം വളർന്ന് നല്ല ഫലം കായ്ക്കാൻ നാളുകൾ നമ്മളെ സഹായിക്കട്ടെ. ഈ വേദന പഠനം അതിന് ഉപകരിക്കട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ ജീവിതത്തിലും നല്ല പ്രൊഡക്റ്റീവായി മാറാൻ, സമൂഹത്തിനും കുടുംബത്തിനും ഇടവഴിക്കും, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും നല്ല തരത്തിലുള്ള നല്ല ജീവിതം കാഴ്ചവെക്കാൻ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിന് ദൈവത്തെ ബോധപ്പെടുത്തുന്നു. താങ്ക് യു. ദൈവനാമം.